നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ തിരുവചനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഞാനിന്ന് ചിന്തിപ്പാൻ ഹൃദയത്തിൽ പ്രേരണ തോന്നിയൊരു ഭാഗം, ഒന്ന് പത്രോസിൻ്റെ ലേഖനം 4 അതിൻ്റെ 19 വാക്യമാണ്. ഒന്ന് പത്രോസിൻ്റെ ലേഖനം 4 അതിൻ്റെ 19 വാക്യം. അതുകൊണ്ട് ദൈവ ഇഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ ഭരമേൽപ്പിക്കട്ടെ. പത്രോസിൻ്റെ ലേഖനത്തിൻ്റെ പൊതുവിഷയമെന്ന് പറയുന്നത് ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട പ്രതികരണം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് പത്രോസ് എഴുതുന്ന ലേഖനങ്ങൾക്കകത്തുള്ള പൊതുവിഷയമെന്ന് പറയുന്നത്. ക്രിസ്ത്യാനിത്വത്തിൻ്റെ എല്ലാ കാലഘട്ടങ്ങളിലും ഉപദ്രവങ്ങളും കഷ്ടങ്ങളും പീഡകളും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, വരുന്നുണ്ട്. കാരണം കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്. ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഉപദ്രവങ്ങളുണ്ടാകുമെന്ന് അപ്പോസ്തലനും പറഞ്ഞു. ഈ വാക്കുകളെല്ലാം നമ്മളെ ബോധ്യമാക്കുന്നത് യഥാർത്ഥമായി ക്രിസ്തീയ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരും. കഷ്ടങ്ങൾ ഒരിക്കലും നമ്മളെ തകർക്കാനോ നമ്മളെ നശിപ്പിക്കാനോ അല്ല, നമ്മളെ കുറേ കൂടി കരുത്തരാക്കി മാറ്റാനാണ്. ഈ രാവിലെ സമയം, പ്രഭാതത്തോടടുക്കുന്ന ഈ സമയത്ത് കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകുന്ന ദൈവമക്കൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, അവരോടെനിക്ക് ആത്മാവിലൊരു പ്രബോധനം പറയാനുള്ളത്, ഈ കഷ്ടതയിലും ദൈവം നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരും. ഈ തകർന്ന സാഹചര്യത്തിൽ നിന്നും ദൈവം നിന്നെ പണിതെടുക്കും. ഈ എത്ര ആരെക്കൊണ്ടും പരിഹരിക്കാൻ പറ്റാത്ത വണ്ണം തകർച്ചക്കകത്തുകൂടി കടന്നു പോകുന്നവരെയും ദൈവം പുറത്ത് കൊണ്ടുവരുമെന്ന് ഞാൻ ആത്മനിയോഗത്തോടെ പറയുമ്പോൾ, അതിന് ആമയം പറയാൻ എത്ര പേർ ഇന്ന് ഈ രാവിലെ തയ്യാറാകും. അവർക്കത് അനുഭവമായി മാറുകയാണ്. വേദപുസ്തകത്തിലെ ചരിത്രങ്ങളും ഇന്നലെയുള്ള ജീവിതത്തിൻ്റെ അനുഭവങ്ങളും എല്ലാം നമ്മളെ അത് ബോധ്യമാക്കി തരികയാണ്. ഭക്തന്മാർ കഷ്ടമനുഭവിച്ചിട്ടുണ്ട്, പക്ഷേ ഒരു കഷ്ടതയിലും ഒരു ഭക്തന്മാരും തീർന്നു പോയിട്ടില്ല. ഒരു ഭക്തന്മാരും ദൈവം അനുവദിച്ച ദൈവ ഇഷ്ടപ്രകാരം സഹിക്കേണ്ടി വന്ന ഒരു കഷ്ടതയ്ക്കകത്തും അവർ ഇല്ലാതായി പോയിട്ടില്ല. അവർ കുറേ കൂടി കരുത്തരായിട്ടേ ഉള്ളൂ. ദൈവസഭയുടെയൊക്കെ ചരിത്രം പരിശോധിക്കുമ്പോൾ സഭ ശക്തമായ പീഡയിൽ കൂടി ഉപദ്രവങ്ങൾ കൂടിയൊക്കെ കടന്നു പോയിട്ടുണ്ട്. ആ സാഹചര്യങ്ങളിലെല്ലാം സഭ കരുത്താർജിച്ചിട്ടേ ഉള്ളൂ, സഭ ശക്തി പ്രാപിച്ചിട്ടേ ഉള്ളൂ, സഭയുടെ ആത്മീകമായും ആൾബലത്തിലും വർധനവുണ്ടായിട്ടേ ഉള്ളൂ. കഷ്ടതകളൊന്നും സഭയെ സംബന്ധിച്ച് അത്ര വലിയ ഭീഷണി അല്ല എന്നുള്ളത് നാം ഇന്ന് പകൽക്കാലം ഈ രാവിലെ സമയം തിരിച്ചറിയുക. ഞാൻ ആ വാക്യത്തിനകത്ത് പ്രധാനമായും എൻ്റെ ഹൃദയത്തിനകത്ത് ചിന്തിപ്പാൻ താല്പര്യം തോന്നിയ ഒരു ഭാഗം, അവസാനത്തെ വാക്യം, പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ ഭരമേൽപ്പിക്കട്ടെ. വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ ഭരമേൽപ്പിക്കട്ടെ. ഭരമേൽപ്പിക്കുക എന്ന് പറയുന്ന ഒരു വാക്കാണ് ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് കൂടുതൽ താല്പര്യം തോന്നിയത്. ഭരമേൽപ്പിക്കുക എന്ന് പറയുന്നത് നമുക്ക്, നമ്മളൊരു കാര്യം ഒരാളെ ഭരമേൽപ്പിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഏൽപ്പിക്കേണ്ടി വരുന്നത്? നമുക്ക് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴോ, നമുക്ക് ചെയ്യാൻ പ്രാപ്തിയില്ലാതെ വരുമ്പോഴോ, മറ്റെന്തെങ്കിലുമൊക്കെ സാഹചര്യം കൊണ്ടാണ് നമ്മൾ ഒരാളെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുന്നത്. 2 തിമൊഥെയൊസ് ലേഖനം 2 പറയുന്നുണ്ട്, ഞാൻ നിന്നോട് പറഞ്ഞ ഉപദേശങ്ങളും ഈ തിരുവചനത്തിൻ്റെ സത്യങ്ങളും എല്ലാം വിശ്വസ്തരായവരെ നീ എന്ത് ചെയ്യണം? ഭരമേൽപ്പിക്കണമെന്ന് തിമൊഥെയൊസിനോട് പൗലോസ് പറയുന്നുണ്ട്. ഭരമേൽപ്പിക്കുക. അപ്പോൾ നമ്മളതിനെ ദൈവത്തിങ്കലേക്ക്, ദൈവിക വിഷയമായി ചിന്തിക്കുമ്പോൾ, നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്തത്, നമ്മളെക്കൊണ്ട് സൂക്ഷിക്കാൻ പറ്റാത്തത്, നമ്മളെക്കൊണ്ട് അതിനെ തടുത്തു പിടിക്കാൻ പറ്റാത്തത്, അത് സൂക്ഷിക്കാൻ ഏറ്റവും വിശ്വസ്തൻ ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം, പ്രിയപ്പെട്ടവരെ, ഈ രാവിലെ അതിരാവിലെയോടടുക്കുന്ന ഈ സമയത്ത് നമുക്ക് സൂക്ഷിക്കാൻ പറ്റാത്ത പലതും നമ്മുടെ ജീവിതത്തിലുണ്ട്. നമുക്ക് ഒരിക്കലും എത്ര നമ്മൾ ശ്രമിച്ചാലും നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ പ്രാപ്തി കൊണ്ടോ നമ്മുടെ പണം കൊണ്ടോ സ്വാധീനം കൊണ്ടോ ഏത് നിലയിലോ നമ്മളതിനെ സൂക്ഷിക്കാൻ ശ്രമിച്ചാലും സുരക്ഷിതമാകാത്ത നമ്മുടെ ജീവിത മേഖലകളുണ്ട്. അത് സൂക്ഷിക്കാൻ ഏറ്റവും വിശ്വസ്തനായവൻ നമ്മുടെ സൃഷ്ടാവായ, നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ദൈവം തന്നെയാണ്.
അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ആ ദൈവത്തിങ്കലേക്ക് നമ്മൾ നമ്മളെ തന്നെ ഭരമേൽപ്പിക്കുക, നമുക്കുള്ളതിനെ ഭരമേൽപ്പിക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ സുരക്ഷിതമായിരിക്കാൻ കാരണമായിത്തീരും. നമുക്കറിയാമല്ലോ, നമ്മൾ ഈ കള്ളന്മാരുടെയൊക്കെ അപഹരണങ്ങൾ ഏറി വരുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കുള്ള പണമോ അതുപോലെ വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ ബാങ്ക് ലോക്കറുകൾ നമുക്ക് ലഭിക്കും. അങ്ങനെയൊക്കെയുള്ള ലോക്കറുകളിൽ കൊണ്ടുപോയി സ്വർണ്ണാഭരണങ്ങളോ അല്ലെങ്കിൽ മറ്റ് പണമോ ഒക്കെ നമുക്ക് നിക്ഷേപിക്കാം. അവിടെയാണെങ്കിൽ നാഷണലൈസ്ഡ് നല്ല ഗവൺമെൻറ് അംഗീകാരമുള്ള ബാങ്കുകളാണെങ്കിൽ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്, സുരക്ഷിതത്വമുണ്ട്. അവിടെ നിന്ന് ആരും അപകരിച്ച് കൊണ്ടുപോയില്ല, കൊണ്ടുപോയാൽ തന്നെ അത് നമുക്ക് വില മടക്കിത്തരാനുള്ള ഉത്തരവാദിത്തം ബാങ്കിനുണ്ട്. അപ്പോൾ നമ്മൾ വിലപിടിപ്പുള്ളത് ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ വിലപിടിപ്പുള്ളത് നാം സൂക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും സുരക്ഷിതമായ സ്ഥലം അത് നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്നെയാണ്. അപ്പോൾ ഇന്ന് തുടർന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു ആറേഴ് കൂട്ടം കാര്യങ്ങൾ, നാം ദൈവത്തിൽ ഭരമേൽപ്പിക്കുക എന്ന് പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കാൻ വേണ്ടി പെട്ടെന്ന് ഞാൻ ഉത്സാഹിക്കുകയാണ്. അതൊക്കെ ഇവിടെ ഈ വാക്യത്തിനകത്ത് തന്നെ കാണുന്നത്, പ്രാണനെ സൃഷ്ടാവിങ്കൽ ഭരമേൽപ്പിക്കുക. ഇവിടെ പ്രാണൻ എന്ന് പറയും, നമുക്കറിയാമല്ലോ മനുഷ്യൻ്റെ മൂന്ന് ഘടകങ്ങൾ. തെസലോനിക്കി ലേഖനം ഒന്ന് തെസലോനിക്കി ലേഖനം 5:23 വാക്യത്തിൽ വായിക്കുമ്പോൾ നമ്മളിവിടെ കാണുന്നുണ്ട്, നമ്മുടെ ആത്മാവ്, പ്രാണൻ, ശരീരം, അല്ലെങ്കിൽ ദേഹം, ദേഹി, ആത്മാവ് എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. ഇങ്ങനെ മൂന്ന് ഘടകങ്ങളാൽ സംയോജിതമാണ്. നമ്മളീ പുറമേ ഉള്ളത് കാണുന്നത് നമ്മുടെ ദേഹം മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ ആളെ തിരിച്ചറിയുന്നത് ഈ പുറമേയുള്ള ശരീരഭാഗങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ്, മുഖം കണ്ടും ഒക്കെയാണ്, ചലനങ്ങൾ ശ്രദ്ധിച്ചും ഒക്കെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. പക്ഷെ നമ്മൾ അധികമാരും കാണാത്തതും എന്നാൽ പലപ്പോഴും നമ്മളെ ആശ്ചര്യപ്പെടുത്തുമായിരിക്കുന്ന ഒരു വ്യക്തിത്വം എന്ന് പറയുന്ന അകത്തെ മനുഷ്യൻ ഇതിനകത്തുണ്ട്. അപ്പോൾ ചിലപ്പോഴൊക്കെ ആ സ്വഭാവങ്ങൾ പുറത്തു വരുമ്പോഴാണ് നമ്മൾ ആശ്ചര്യപ്പെട്ടു പോകുന്നത്. നമ്മൾ വിശ്വസിച്ച ചില ആൾക്കാർ ചില പ്രത്യേക സ്വഭാവങ്ങൾ അവരിൽ നിന്ന് പുറത്തു വരുമ്പോൾ നമ്മൾ ആശ്ചര്യപ്പെട്ടു, ആ ഇങ്ങനൊരു മനുഷ്യനായിരുന്നോ ഇവൻ. അതാണ് ഈ വ്യക്തിത്വം എന്ന് പറയുന്നത്, പ്രാണൻ എന്ന് പറയുന്ന, സോൾ എന്ന് പറയുന്ന, അകത്തെ മനുഷ്യൻ എന്നൊക്കെ പറയുന്നൊക്കെ തുല്യമായ അർത്ഥങ്ങളാണ്. അപ്പം അതിനെ നമ്മൾ ആരുടെ കയ്യിൽ ഏൽപ്പിക്കണം? ഈ അകത്തെ മനുഷ്യനെ നമ്മൾ ദൈവത്തിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കണം. കാരണം ഇത് നമുക്ക് സൂക്ഷിക്കാനുള്ള വകയില്ല, അല്ലെങ്കിൽ നമുക്ക് സൂക്ഷിക്കാനുള്ള പ്രാപ്തിയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, വാക്യങ്ങളെല്ലാം എടുത്ത് ചിന്തിക്കാൻ സമയം എൻ്റെ മുമ്പിൽ അധികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വാക്യങ്ങൾ മാത്രം പറഞ്ഞു പോകുകയാണ്. ഇവിടെ പ്രാണനെ അവൻ വീണ്ടുകൊള്ളുന്നു, പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, പ്രാണനെ അവൻ രക്ഷിക്കുന്നു, പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരുപാട് വാക്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിനകത്തുണ്ട്. വേദപുസ്തകപരമായി നല്ല അറിവും തിട്ടവും പരിചയമുള്ള ദൈവമക്കളായതുകൊണ്ട് ഇവ കാര്യങ്ങളെല്ലാം വാക്യങ്ങൾ എടുത്തു പറഞ്ഞ് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. ഞാനീ പറഞ്ഞു പോയ വാക്യങ്ങൾ കൂടിയൊക്കെ നിങ്ങൾ ഇതിനോടകം സഞ്ചരിച്ചിട്ടുള്ളവരാണ്, ആ വാക്യങ്ങളൊക്കെ വളരെ സുപരിചിതമാണ്. അപ്പോൾ പ്രാണനെ രക്ഷിക്കുന്നു, പ്രാണനെ സൂക്ഷിക്കുന്നു, പ്രാണനെ തണുപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഈ വാക്കുകൊണ്ടൊക്കെ അർത്ഥമാക്കുന്നത്? പ്രാണൻ, നമുക്കറിയാം നമ്മുടെ പ്രാണൻ ചൂടായാൽ വ്യക്തിത്വത്തിന് ഭയങ്കര ആഘാതം സംഭവിക്കും, ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സ്ഥിതി വരും. പ്രാണൻ ചൂട്, നമുക്കറിയാം ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഈ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർക്കറിയാം, വാഹനങ്ങളിലൊരു ഒരു കൂളിംഗ് സിസ്റ്റമുണ്ട്, അതിനകത്ത് എൻജിൻ വർക്ക് ചെയ്യുമ്പോൾ, അതിൻ്റെ എൻജിൻ സ്റ്റാർട്ടാകുമ്പോൾ അതിനകത്തുണ്ടാകുന്ന ആ തീയ്, അല്ലെങ്കിൽ അതിനകത്തുണ്ടാകുന്ന ചൂട്, ഹൈ ഫാരൻഹീറ്റ് ചൂടാണ് അതിനകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ അത് അമിതമായി പോയാൽ അപകടമുണ്ടാകും, പൊട്ടിത്തെറിക്കുണ്ടാകും. അപ്പോൾ അതിനുവേണ്ടി അതിനെ തണുപ്പിക്കുന്ന ഒരു കൂളിംഗ് സിസ്റ്റം തന്നെയുണ്ട്, റേഡിയേറ്റർ സംവിധാനം എന്നൊക്കെ വാഹനത്തിൻ്റെ പാർട്സുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടവർക്കറിയാം. അപ്പോൾ അത് ഒരു സന്തുലിതമായി ഇതിൻ്റെ തണുപ്പിനെ നിലനിർത്താൻ, അല്ലെങ്കിൽ ഇതിൻ്റെ ടെമ്പറേച്ചർ നിലനിർത്താൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെയാണ്, കാരണം നമ്മുടെ, നമ്മൾ പറഞ്ഞു അവൻ ഭയങ്കര ചൂടനാണ്, അവൻ ഭയങ്കര ചൂടാകുന്നവനാണെന്നൊക്കെ സാധാരണ പറഞ്ഞ് കേട്ടല്ലേ. അപ്പോൾ എന്താണ് ഈ വ്യക്തിത്വത്തിലുണ്ടാകുന്ന അമിതമായ തിളപ്പാണത്? ചില വിഷയങ്ങളെ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ, ചില പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ ഒക്കെ പെട്ടെന്ന് ചൂടാവും ആൾക്കാർ. അപ്പം അങ്ങനെ വരുമ്പോൾ അതൊരു ആത്മീയനെ ചേരുന്ന പരിപാടിയല്ല. അപ്പം അതിനെന്ത് ചെയ്യണം? നാം നമ്മളെ സന്തുലിതമായ ജീവിതത്തെ കൊണ്ടുപോകാൻ പ്രാപ്തിയുള്ള ദൈവത്തിങ്കലേക്ക് നമ്മുടെ പ്രാണനെ ഭരമേൽപ്പിക്കണം. അങ്ങനെ ഏൽപ്പിക്കുമ്പോൾ ദൈവം അതിനെ തണുപ്പിക്കേണ്ട സമയത്ത് തണുപ്പിക്കും, സൂക്ഷിക്കേണ്ട സമയത്ത് സൂക്ഷിക്കും, അതിനെ രക്ഷിക്കേണ്ട സമയത്ത് രക്ഷിക്കും. അതുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് നമ്മുടെ പ്രാണനെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഴുവൻ ജീവിതത്തെയും, മറ്റൊരു വാക്യം എൻ്റെ ഓർമ്മയിൽ വരുന്നത്,
സങ്കീർത്തനം തന്നെ 31 സങ്കീർത്തനത്തിൻ്റെ 5 വാക്യമാണ്, ആത്മാവിനെ തൃക്കൈയിൽ ഭരമേൽപ്പിക്കുന്നു എന്ന് പറയുന്നൊരു വാക്കുണ്ട്. അപ്പോൾ ആത്മാവ്, പ്രാണൻ, ജീവിതം മുഴുവൻ ദൈവത്തിൻ്റെ കയ്യിലേക്ക് സമർപ്പിക്കുക, അത് സുരക്ഷിതമായിരിക്കും. അടുത്തൊരു വാക്യം പെട്ടെന്ന്, സമയം ഓടുന്നതുകൊണ്ട് പെട്ടെന്ന് അടുത്തൊരു വാക്യത്തിൻ്റെ ചിന്തയിലേക്ക് നിങ്ങളെ കൊണ്ടുവരട്ടെ. നോക്കിയേ 37 വാക്യം വളരെ പരിചിതമായിരിക്കുന്ന ഒരു ഭാഗമാണ്. 37 വാക്യം, നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിവർത്തിക്കും. നോക്കി അവിടെ മറ്റൊരു കാര്യം പറയുകയാണ്, നിന്റെ വഴി കോവയിങ്കൽ ഭരമേൽപ്പിക്കുക. സ്തോത്രം. വേദപുസ്തകത്തിലെ ചില പദപ്രയോഗങ്ങൾക്ക് വേദപുസ്തകത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അതിനെ വ്യാഖ്യാനിക്കണം. ഇപ്പം നമ്മൾ വഴി എന്ന് പറയുമ്പോൾ ഒരു കോമൺ ഭാഷ ഉപയോഗ രീതി അനുസരിച്ച് വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് സഞ്ചരിക്കാൻ വേണ്ടുന്ന പാത, ടാറിട്ട റോഡോ അല്ലെങ്കിൽ മണ്ണ് പാതകളോ ഒക്കെയാണ് അതിനെയാണ് നമ്മൾ സാധാരണ വഴി എന്ന് പറയുന്നത്. സഞ്ചാരയോഗ്യമായിരിക്കുന്ന ഒരു പാതയ്ക്കാണ് നമ്മൾ സാധാരണ വഴി എന്ന് പറയുന്നത്. പക്ഷെ വേദപുസ്തകത്തിൽ വഴി എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല. അപ്പോൾ നോക്കേ മറ്റൊരു ഭാഗത്ത് പ്രവാചകൻ പറയുന്നുണ്ട്, ജാതികളുടെ വഴി പഠിക്കരുത്. അപ്പോൾ ജാതികളുടെ വഴി പഠിക്കരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴി പഠിക്കരുതെന്നല്ലല്ലോ, അല്ലെങ്കിൽ അവർ സഞ്ചരിക്കുന്ന വഴി പഠിക്കരുതെന്നല്ല. അവരുടെ ലൈഫ് സ്റ്റൈലുകൾ, അവരുടെ ആചാരപരമായ രീതികൾ, അവർ ദൈവോചനപരിത്വമായി നടത്തിക്കൊണ്ട് പോകുന്ന സകല പദ്ധതികളും അതിനെല്ലാം കൂടി ചേർത്താണ് വഴി എന്ന് പറയുന്നത്. ഇവിടെ എബ്രായ ഭാഷയിൽ ഈ വഴി എന്ന പദത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥം പലവിധമായ അർത്ഥങ്ങളാണ്. അതിന് 3-4 അർത്ഥങ്ങൾ ഞാൻ എഴുതുന്നത്. നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ആഗ്രഹം, നമ്മുടെ ഉദ്ദേശങ്ങൾ, ഇതെല്ലാം വഴി എന്ന മലയാളത്തിൽ വിവർത്തനം ചെയ്തിരിക്കുന്ന പദങ്ങളുടെ അർത്ഥമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പര്യായമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ നിൻ്റെ വഴി ഹോവയിങ്കൽ ഭരമേൽപ്പിക്കുക എന്ന് പറയുമ്പോൾ നിൻ്റെ ഉദ്ദേശങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുക, നിൻ്റെ ആഗ്രഹങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുക, നിൻ്റെ തീരുമാനങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുക, അവനത് നിവർത്തിക്കും. ഇന്ന് പകൽ എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? അത് എൻ്റെ ആഗ്രഹങ്ങളെ നിവർത്തിക്കുന്നൊരു ദൈവമുണ്ട്, എൻ്റെ ഉദ്ദേശങ്ങളെ സാധ്യമാക്കി തരുന്നൊരു ദൈവമുണ്ട്. നമ്മൾ നാളുകളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾക്ക് വേണ്ടി ഈ ഓൾ നൈറ്റ് പ്രെയറിലും ഇന്നലെ രാത്രി 9 മുതൽ ഈ സമയം വരെ ചില പ്രത്യേക കാര്യങ്ങളുടെ വിടുതൽ കിട്ടാൻ വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് ആഗ്രഹത്തോടെ വന്ന ദൈവമക്കളോട് ഞാൻ ആത്മനിയോഗത്തോടെ പറയുക, ആ ഉദ്ദേശങ്ങളെ സാധ്യമാക്കി തരുന്ന, ആവശ്യങ്ങളെ നിറവേറ്റി തരുന്ന ഒരു ദൈവം നമുക്ക് സ്വർഗത്തിലുണ്ട്. നമ്മുടെ ഈ വഴികളെ, ഈ ഉദ്ദേശങ്ങളെ, ആഗ്രഹങ്ങളെയൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കണം. അതിനെ നമ്മുടെ ലക്ഷ്യം എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. വഴി എന്ന് പറയുന്നതിന് ഒരു ലക്ഷ്യത്തിലെത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അതിനകത്ത് വഴി എന്ന് പറയുന്നത്. ഇവിടെ നിന്നൊരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഏറ്റവും അനിവാര്യമായി വേണ്ടത് സഞ്ചാരയോഗ്യമായിരിക്കുന്നൊരു വഴിയാണ്. അപ്പോൾ അത് ദൈവത്തിങ്കിലേക്ക് എന്ത് ചെയ്യുക? ഭരമേൽപ്പിക്കുക. ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ പഴയ നിയമത്തെ ഒരു മനുഷ്യൻ്റെ ഒരു പ്രവൃത്തിയെ എൻ്റെ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത് യാക്കോബ്. നമുക്കറിയാം യാക്കോബ് ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് യാക്കോബ് ലാബാൻ്റെ ഭവനത്തിനകത്ത് ചെന്ന് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അവിടെ വേല ചെയ്യുകയാണ്. ആടുകളെ മേച്ചും വർഷങ്ങളായിട്ട് അവിടെ വേല ചെയ്യുകയാണ്. ഏകദേശം 10-20 വർഷങ്ങൾ കഴിഞ്ഞു പോയി. ഒരു ദിവസം ലാബാൻ്റെ അടുക്കൽ ചെന്ന് യാക്കോവ് പറഞ്ഞു, എനിക്ക് ഇനി എൻ്റെ കുടുംബത്തിന് വേണ്ടി കരുതണം, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ റിസൈൻ ലെറ്റർ കൊടുക്കാൻ വേണ്ടി ചെല്ലുകയാണ് ലാബാൻ്റെ അടുക്കൽ. അപ്പോൾ ലാബാൻ പറഞ്ഞു, നിൻ്റെ നിമിത്തം യഹോവ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് നീ പോകരുത്. ഞാനൊരു ദൂത് കയറി പറയാം, ദൈവകൃപയുള്ളവൻ എവിടെ ചെന്നാലും ചെല്ലുന്നിടം അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് ഇന്ന് രാവിലെ നമ്മുടെ തലമുറയൊക്കെ പറഞ്ഞ് പഠിപ്പിക്കണം, അതെ മക്കളെ ദൈവകൃപ പ്രാപിച്ചിട്ട് വേണം കടന്നു ചെല്ലാൻ. അങ്ങനെ ചെന്നാൽ നിന്നെ മാറ്റി നിർത്താൻ ലോകത്തിലെ ഒരു ശക്തിയെ കൊണ്ടും കഴിയത്തില്ല. ഇന്ന് രാവിലെ അത് വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് പറ, കഴിവുള്ളവനെ മാറ്റി നിർത്തിയാലും ദൈവകൃപയുള്ളവനെ മാറ്റി നിർത്താൻ കഴിയില്ല. കൃപയുള്ളവനെ എന്നും ദൈവം മുന്നിൽ കയറ്റിവിടും ഏതെങ്കിലുമൊക്കെ വഴി കൂടി. ഏലിയാവിനെ അഹാബ് രാജാവിൻ്റെ രഥത്തിൻ്റെ മുമ്പേ കയറി ഓടാൻ തക്കവണ്ണം ദൈവം കരം കൊണ്ട് സഹായിച്ച് തള്ളിക്കയറ്റി വിട്ടതുപോലെ
നിന്നെ കയറ്റിവിടും, ഞാൻ ആത്മാവിൽ ഒരു ദൂത് കൈമാറുകയാണ്. നിന്റെ തലമുറയോട് പറയണം, മക്കളെ ദൈവ സന്നിധിയിൽ നിന്ന് കൃപ പ്രാപിച്ചോ. കഴിവല്ല ഇവിടെ ആവശ്യം. നമുക്കറിയാം ഇന്നത്തെ ലോകമെന്ന് പറയുന്നത് കോമ്പറ്റീഷൻ മേഖല, എല്ലാ മേഖലകളിലും ഭയങ്കര കോമ്പറ്റീഷനാണ്. ലോകം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ഭയങ്കര കഴിവുള്ളവരെ, ബ്രില്യൻ്റ് ആയിട്ടുള്ളവരെയാണ്. അത്രയും ബ്രില്യൻ്റ് ഒന്നും അല്ലെങ്കിലും നമ്മുടെ മക്കളോട് പറയണം, കൃപയുണ്ടെങ്കിൽ തമ്പുരാൻ നിന്നെ എവിടെയെങ്കിലും പ്ലേസ് ചെയ്തിരിക്കും. ദൈവകൃപയുണ്ടെങ്കിൽ ദൈവം തന്നെ എവിടെയെങ്കിലും കയറ്റി നിർത്തിയിരിക്കും. അതുകൊണ്ട് കൃപയുള്ളവനെ ലോകം ഇന്നും അന്വേഷിക്കുന്നുണ്ട്. ഒരുപക്ഷെ ലോകത്തിന് തിരിച്ചറിയത്തില്ല കൃപയാണെന്ന്. പക്ഷേ യാക്കോബിനോട് ലാബാനിവിടെ പറഞ്ഞ വാക്ക് എന്നെ ഒത്തിരി ചിന്തിപ്പിക്കുന്നു. അതേ, നിന്റെ നിമിത്തം യഹോവ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഞാൻ ആ ഭാഗം വിടുക നോക്ക്. അപ്പം അങ്ങനെ ഒരു കോംപ്രമൈസ് പോലെ തയ്യാറാകുകയാണ്. ഇനിയുള്ള വേലയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി കരുതാൻ ചെയ്യുന്ന സമയത്ത് യാക്കോ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, കൂട്ടങ്ങളെ തമ്മിൽ നമുക്ക് വേർതിരിക്കാം. ആട്ടിൻ കൂട്ടങ്ങളെ തമ്മിൽ അവർ വേർതിരിച്ചു. മറുകും പുള്ളിയുള്ളതെല്ലാം അത് എൻ്റെ അവകാശമായിരിക്കട്ടെ, ബാക്കിയുള്ളത് മുഴുവൻ നിൻ്റെ അവകാശമായിരിക്കട്ടെ. അങ്ങനെ കൂട്ടങ്ങളെ തമ്മിൽ വേർതിരിച്ചു. വേർതിരിച്ച അനന്തരം യാക്കോവ് ചെയ്തൊരു പണി, ഒരു പ്രവൃത്തി അവിടെയുണ്ട്. സ്തോത്രം. ഇനി പ്രവൃത്തി ദൈവം സാധിപ്പിക്കും എന്ന് പറഞ്ഞതിനകത്ത് യാക്കോവ് ചെയ്തത് ഇങ്ങനെയാണ്, ഈ വരയുള്ളതും മറുകുള്ളതും പുള്ളിയുള്ളതും എൻ്റെ അവകാശം, ഇനി ഉണ്ടാകുന്നതും ഇപ്പോഴുള്ളതും എൻ്റെ അവകാശമായിരിക്കുമെന്ന് അങ്ങനെ ഒരു ഉടമ്പടി ഉണ്ടാക്കിയ യാക്കോബ് കാട്ടിൽ ചെന്ന് പുന്നവൃക്ഷത്തിൻ്റെയും ഞെരിഞ്ഞിൽ വൃക്ഷത്തിൻ്റെയും അലറിവൃക്ഷത്തിൻ്റെയൊക്കെ കമ്പുകൾ വെട്ടിക്കൊണ്ട് വന്നിട്ട് ആ കൊമ്പിനെ ഡിസൈൻ ചെയ്തു. വരയും മറുകും പുള്ളിയുള്ളത് ആ കൊമ്പിനകത്ത് ആ മനുഷ്യനിരുന്ന് ചേമ്പി ചേമ്പി റെഡിയാക്കി. എന്നിട്ട് ആടുകൾ വെള്ളം കുടിക്കാൻ വരുന്ന ഈ പാത്തികളുടെയൊക്കെ അടികൾ കൊണ്ടുപോയി ഇങ്ങനെ ഇട്ടു. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 30:37 വാക്യത്തിൽ നമുക്ക് കാണാം ആ സംഭവം. അങ്ങനെ ചെയ്ത അനന്തരം സംഭവിച്ചത്, പിന്നീട് ഉണ്ടായ എല്ലാ ആടുകളും വരയുള്ളതും മറുകുള്ളതും പുള്ളിയുള്ളതും ഒക്കെ ആയിട്ട്, കാരണം ഈ കമ്പുകളെ യാക്കോബ് കൊണ്ട് വെച്ചിരിക്കുന്ന കമ്പുകളെ കണ്ട് ആടുകൾ ചെനയേറ്റത് കൊണ്ട് ബൈബിളിൽ അങ്ങനെ തന്നെ പറയുന്നു, പിന്നീടുണ്ടായത് മുഴുവൻ ഈ പുള്ളിയുള്ളതും മറുകുള്ളതും വരയുള്ളതുമായിട്ട് മാറി. ഞാനും കൂടി ചിന്തിക്കുക, അതിനകത്ത് എന്ത് ബയോളജിയാണ് ഉള്ളത്, അതിനകത്ത് എന്ത് സയൻസാണ് ഉള്ളത്? ഒന്നുമില്ല. പുറത്തിരിക്കുന്ന ഒരു മനുഷ്യൻ ഡിസൈൻ ചെയ്ത ഒരു കമ്പ് എങ്ങനെയാണ് ഒരു ആടിൻ്റെ ഉദരത്തിനകത്ത് ഉണ്ടാകുന്ന കുഞ്ഞിനെ അല്ലെങ്കിൽ ആട്ടിൻകുട്ടിയെ ഈ മറുകും വരയും പുള്ളിയുള്ളതാക്കി മാറ്റുന്നത്, അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത്, തൻ്റെ പ്രവൃത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചപ്പോൾ ദൈവം അതിനെ അങ്ങനെ ആക്കിയെടുത്തു. ഞാൻ ഇന്ന് ഈ രാവിലെ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നൊരു ദൂത് പറയുമ്പോൾ എത്ര പേര് അതിനാമയം പറയാൻ തയ്യാറാകും? ഒരുപക്ഷെ ആടിൻ്റെ ഉദരത്തിനകത്ത് ഒരു ജനനം നടക്കുന്നതിൽ യാക്കോബിന് ഒരു കാര്യവും ചെയ്യാനില്ല. പക്ഷെ യാക്കോബിന് ചെയ്യാൻ പറ്റുന്നൊരു പ്രവൃത്തി ദൈവത്തിൻ്റെ സന്നദ്ധയിൽ സമർപ്പിച്ചപ്പോൾ ചെയ്യാൻ പറ്റാത്ത മണ്ഡലങ്ങളിൽ, സൃഷ്ടിയുടെ മണ്ഡലങ്ങളിൽ കയറി ദൈവത്തിൻ്റെ പ്രവൃത്തി നടന്നെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ ഇതിനകത്തിരുന്ന് ആരാധിക്കുന്ന, രാജ്യങ്ങൾക്കപ്പുറത്തിരുന്ന് ദൈവത്തെ സേവിക്കുന്ന ദൈവജനത്തിൻ്റെ ആത്മാവിൽ ഒരു ദൂത് പറയുക, നിന്റെ പ്രവൃത്തിയെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചാൽ സ്വർഗത്തിലെ ദൈവം നിനക്ക് കൈകടത്താൻ പറ്റാത്ത, നിനക്ക് കയറി ചെല്ലാൻ പറ്റാത്ത മണ്ഡലത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തും. ഹല്ലേലൂയാ. അപ്പോ ദൈവസന്നിധിയിൽ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ശരിക്കും പറഞ്ഞ ആൾക്കാരുടെ മുമ്പിൽ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മനുഷ്യ പറയും, കളിയാക്കത്തില്ലേ, അച്ഛനെ മണ്ടനെന്നും പൊട്ടനെന്നൊക്കെ വിളിച്ച് കളിയാക്കത്തില്ല. കാരണം ഇതിനകത്ത് എന്ത് ശാസ്ത്രമാണ് ഉള്ളത്? ഒന്നുമില്ല. പക്ഷേ അത് ദൈവം അങ്ങ് അംഗീകരിക്കാൻ തയ്യാറായിത്തീർന്നു. ദൈവം ആ വിഷയം അങ്ങ് ഏറ്റെടുത്തു. ഞാൻ ഈ പകൽ ദൈവമക്കളൊരു ദൂത് പറയാം, നിന്റെ പ്രവൃത്തി ദൈവസന്നിധിയിൽ സമർപ്പിച്ചാൽ, നിന്റെ പ്രവൃത്തിയെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചാൽ, നിന്റെ വഴിയെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചാൽ ദൈവം അതിൻ്റെ കുറവ് തീർക്കും, കുറവ് തീർക്കും. അത് 18 അങ്ങനെ ഒരു വാക്യമുണ്ട്. 18:32 വാക്യത്തിൽ പറയുന്നു, യഹോവ എൻ്റെ വഴിയുടെ കുറവ് തീർക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ ദൈവജനത്തിന് ദൂത് കൈമാറുകയാ, അത് നിന്റെ വഴിയുടെ കുറവ് തീർക്കാ. ലോകത്തിൽ ആരെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിലും നിന്റെ ലക്ഷ്യത്തിൽ നിന്നെ എത്തിക്കാതിരിക്കുക. ലോകം മുഴുവൻ നിനക്കെതിരായി നിന്നാൽ
ചെയ്യുന്നതോ അതിൻ്റെ കുറവ് തീർത്ത് നിന്നെ ലക്ഷ്യത്തിലെത്തിക്കുന്ന ദൈവം. ഹല്ലേലൂയ. അപ്പൊ ആ ദൈവത്തിൽ സമർപ്പിക്ക, നമ്മുടെ വഴികളെ ദൈവത്തിൽ സമർപ്പിക്കുക, അതിൻ്റെ കുറവ് ദൈവം തീർക്കും. അടുത്തത്, അടുത്തൊരു വാക്യം, അടുത്തൊരു സമർപ്പിക്കേണ്ടത്, പെട്ടെന്ന് സമയം തീരുന്നല്ലോ. സദൃശ്യവാക്യം 16-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നിൻ്റെ പ്രവൃത്തികളെ ദൈവത്തെങ്കിൽ ഭരമേൽപ്പിക്കുക, നിൻ്റെ ഉദ്ദേശങ്ങളെ അവൻ നിവർത്തിക്കും. ഇനി പറഞ്ഞു വന്ന കൂട്ടത്തിൽ ആ കാര്യങ്ങൾ പറഞ്ഞു. പ്രവൃത്തികളെ ദൈവത്തെങ്കിൽ സമർപ്പിക്കുക. 1-ാം സങ്കീർത്തനത്തിനകത്ത് പറയുന്ന ഒരു വാക്കുണ്ട്, 3-ാമത്തെ വാക്യം, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അപ്പൊ ദൈവത്തിന് പ്രവൃത്തികളെ നമ്മുടെ കഴിവുകൊണ്ട് ചെയ്യാമെന്നല്ല, നമുക്ക് പ്രാപ്തിയുള്ളത് ചെയ്യാമെന്നല്ല, നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ചെയ്യാമെന്നല്ല. ഇന്ന് രാവിലെ ഞാൻ നിങ്ങൾക്കൊരു പ്രബോധനം കൈമാറുകയാ, ദൈവത്തിൽ ഞാൻ സമർപ്പിച്ചിരിക്കുകയാ, അതുകൊണ്ട് ദൈവം എന്നെ പ്രാപ്തനാക്കും, ദൈവം എൻ്റെ ഉദ്ദേശങ്ങളെ സാധിപ്പിക്കും, ദൈവം എൻ്റെ ആവശ്യങ്ങളെ നടത്തി തരും. സ്തോത്രം. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത്, നമുക്ക് കഴിയാത്ത മണ്ഡലങ്ങളെ ദൈവത്തിങ്കൽ ഭരമേൽപ്പിക്കപ്പെടുമ്പോൾ, നമുക്ക് ചെയ്യാൻ പറ്റാത്ത, തീർക്കാൻ പറ്റാത്ത, കഠിനമേറിയ, ബുദ്ധിമുട്ടേറിയ വിഷയങ്ങളെ ദൈവത്തിങ്കൽ ഭരമേൽപ്പിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അതിൻ്റെ പ്രവൃത്തി തികയ്ക്കാൻ തക്കവണ്ണമടയായിത്തീരും. 1-ാം സങ്കീർത്തനത്തിലെ ആ വാക്ക് അങ്ങനെയാണ് പറയുന്നത്, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. സാധിക്കും. ഇന്നലെ വരെ നീ ചെയ്ത പല പ്രവൃത്തികളും പാളിപ്പോയെങ്കിൽ, ഈ ഓൾനൈറ്റ് പ്രെയറിൻ്റെ അവസാനത്തെ നിമിഷങ്ങളിലേക്ക് നമ്മൾ വന്നെത്തിയിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ സ്ഥലം ഒരു സമർപ്പണത്തോടെ, പ്രാർത്ഥനയോടെ ആ പ്രവൃത്തിയെ ഒന്നുകൂടി ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട്, കഴിവിൽ ആശ്രയിച്ചിട്ടല്ല, നിൻ്റെ കായിക ബലത്തിൽ ആശ്രയിച്ചല്ല, അല്ലെങ്കിൽ മറ്റ് സ്വാധീനങ്ങളുടെ ബലത്തിലല്ല, ദൈവത്തിൻ്റെ സർവശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു സമർപ്പണത്തിന് തയ്യാറായാൽ, ആത്മനിയോഗത്തോടൊരു ദൂത് കൈമാറുന്നു, ഇന്നലകളിൽ നിന്റെ പരാജയങ്ങളെ മാറ്റി ഒരു പുതുമയുള്ള അനുഭവത്തിലേക്ക്, ഇന്നലകളിൽ നിന്റെ പരാജയങ്ങളെ മാറ്റി ആ പരാജയപ്പെട്ട സ്ഥാനത്ത് തന്നെ ഒരു പുതിയ തുടക്കം തരാ, ഒരു പുതിയ തുടക്കം തരാ. ഇന്ന് പകൽ ദൈവം വിശ്വസ്തനാണ്. ഈ രാവിലെ അങ്ങനെ എന്നോട് ആത്മാവ് പറയാൻ പറയുന്നത് കൊണ്ട് ഒരു സമർപ്പണത്തിന് തയ്യാറാകുക. ഹല്ലേലൂയ. പ്രവൃത്തികളെ സാധിപ്പിക്കുന്ന ദൈവസ്തോത്രം. അടുത്തത് സങ്കീർത്തനം തന്നെ 55-ാം സങ്കീർത്തനത്തിൻ്റെ 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ഭാരം കൊണ്ട് ഓടരുത്. അഭിപ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ അതാണ് പറയുന്നത്, ഭാരം കൊണ്ട് ഓടിയാൽ തളന്നു പോകും, ക്ഷണിച്ചു പോകും, വീണുപോകും, അത് ഓടാൻ പറ്റത്തില്ല. ആർക്ക് വേണം ഭാരം? കഴിവുള്ളവനെ ലോകം ഇന്നും അന്വേഷിക്കുന്നുണ്ട്, കഴിവുള്ളവനെ ലോകം തേടി നടക്കുന്നുണ്ട്. പക്ഷെ നമ്മളൊരു ഭാരമായി മാറിയാൽ, എനിക്കൊരു ഭാരമുണ്ട് എന്ന് പറയാൻ തുടങ്ങുമ്പോൾ, അത് ഏറ്റെടുക്കാൻ, അതൊന്ന് സ്വീകരിപ്പാൻ, അങ്ങനെയുള്ളവരൊന്ന് ചേർത്ത് നിർത്താൻ അധികം ആരും തയ്യാറാകാറില്ല. നമ്മൾ ഭാരമാകുന്നു എന്ന് തോന്നുമ്പോൾ രക്തബന്ധങ്ങൾ പോലും, എന്തിനേറെ നമ്മൾ ജന്മം കൊടുത്ത മക്കൾ പോലും, ചിലപ്പോൾ നമ്മളത് കാണുന്നുണ്ടല്ലോ, അവർ പോലും ഒഴിവാക്കും. സ്തോത്രം. പക്ഷെ ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിന്റെ ഭാരം, നിന്റെ ജീവിതത്തിൻ്റെ ഭാരം, നിന്റെ വേദന നിറഞ്ഞ ജീവിത ഭാണ്ഡങ്ങൾ, അതെടുക്കുന്ന ലോകത്തിലെ ഒരേ ഒരു സ്ഥലമേ ഞാൻ കണ്ടിട്ടുള്ളൂ, അതെൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയാണ്. ദൈവത്തിന് നീ ഒരു ഭാരമല്ല കേട്ടോ, നിന്റെ നരച്ച തലമുടി ദൈവത്തിനൊരു ഭാരമല്ല, മക്കൾക്ക് അത് ഭാരമായത്. ഞാൻ അങ്ങനെ പറയുമ്പോൾ ഇങ്ങനെയൊന്നും പറയാൻ വന്നതല്ല, പക്ഷെ ദൈവാത്മാവ് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതുകൊണ്ട് പറയുക, മക്കൾക്ക് ചിലപ്പോൾ നീ ഭാരമായി മാറാം. വാത്സല്യ അമ്മേ, പിതാവേ, ഒരുപക്ഷെ ജന്മം കൊടുത്ത മക്കൾക്ക് നീ ഒരു ഭാരമായി മാറിയാലും, നിന്നെ വീണ്ടെടുത്ത ദൈവത്തിന് നീ ഒരു ഭാരമല്ല. ആ ദൈവത്തിന് ഇന്നും നിന്നെ ആവശ്യമുണ്ട്. ദൈവം നിന്നെ ഇന്നും ചേർത്ത് നിർത്തുന്നവനാ. ഭാരം എടുക്കുന്ന ലോകത്തിലെ ഒരേ ഒരു സ്ഥലം ആ ദൈവത്തിൻ്റെ സന്നിധിയാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഭാരം എൻ്റെ മേൽ ഇട്ടുകൊള്ളുവീനെന്ന്. കർത്താവ് നിന്നുകൊണ്ട് പറയുന്നുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അങ്ങനെ പറഞ്ഞ ഒരൊറ്റയാളേ ഉള്ളൂ, അത് നമ്മുടെ സർവശക്തനായ ദൈവമാണ്. പാപഭാരം പേറി കർമ്മകാണ്ഡങ്ങൾ ചുമന്നുകൊണ്ട് എങ്ങനെയെങ്കിലും മോക്ഷം പ്രാപിക്കാമെന്ന് വിചാരിച്ച് അതാത് കാലഘട്ടങ്ങളിൽ മതങ്ങൾ നൽകിയതും
മറ്റ് പാരമ്പര്യങ്ങൾ നൽകിയതുമായ സകലവിധമായിരിക്കുന്ന കർമ്മപദ്ധതികളും ചെയ്ത് 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 മനുഷ്യന് ഒരു തരത്തിലും ആശ്വാസമോ സംതൃപ്തിയോ ലഭിക്കാതെ നിരാരംഭരായി കിടന്ന ജനമധ്യത്തിലേക്ക് കർത്താവ് ഇറങ്ങി വന്നിട്ട് അവരോട് പറയുക, അധ്വാനിച്ച് ഭാരം ചുമന്ന്, പാപഭാരം ചുമന്ന്, അധ്വാനം കൊണ്ട് തകർന്ന ജനമേ, എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ദൈവജനമേ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അത് തന്നെയാണ്. കർത്താവിന് നിങ്ങൾക്ക് നിങ്ങളൊരു ഭാരമല്ല, യേശുവിന് നിന്റെ ജീവിതം ഒരു ഭാരമല്ല. ദൈവത്തെക്കുറിച്ച് വചനം പറയുന്ന ഇങ്ങനെയാണ്, അവൻ ഭൂമിയിലെ പൊടിയെ നാഴിയിൽ കൊള്ളിക്കുന്നു, ആകാശത്തിൻ്റെ പരിമാണങ്ങളെ ചാണുകൊണ്ട് അളക്കുന്നു, പർവ്വതങ്ങളെ വെള്ളിക്കോലുകൊണ്ട് തൂക്കി നോക്കുന്നു. ഇതൊക്കെ പറയുന്നത് ദൈവത്തിൻ്റെ സർവശക്തിയെ, ദൈവത്തിൻ്റെ സർവാധിപത്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്ന വാക്കുകളാണ്. എല്ലാ ദിവസവും ഭൂമിയിലെ പൊടി വാരി നാഴി കൊള്ളിച്ച് അളന്നു നോക്കുന്ന അർത്ഥത്തിൽ അല്ല വാസ്തവത്തിൽ. ശരിക്കും അതിന് പ്രാപ്തനാണ് ആ ദൈവം. അത്രമാത്രം ആധിപത്യമുള്ളവരാണ്, അത്രമാത്രം സർവശക്തനാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിലെ പൊടിയെ മുഴുവൻ നാഴിയിൽ കൊള്ളിച്ചളക്കാൻ പ്രാപ്തനായ ദൈവത്തിന് നിന്റെ ഭാരം ഒരു ഭാരമല്ല, നിന്റെ വേദന ഒരു ഭാരമല്ല, നിന്റെ സങ്കടം എൻ്റെ ദൈവത്തിനൊരു വിഷയമല്ല. ഇന്ന് പകൽ ധൈര്യമായ ദൈവത്തിങ്കിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് പറ, എൻ്റെ ഭാരം വഹിക്കുന്ന ദൈവം, എൻ്റെ വേദനകളെ എടുക്കുന്നവൻ, എൻ്റെ ബലഹീനതകളെ എടുക്കുന്നവൻ. ഹല്ലേലൂയ, സ്തോത്രം. മത്തായി സുവിശേഷത്തിൽ അങ്ങനെ ഒരു വാക്ക് നമ്മൾ വായിക്കുന്നുണ്ട്, അതിൻ്റെ ബലഹീനതകളെ എടുക്കുമെന്ന് പറയുന്നു, ബലഹീനതകളെ എടുക്കുമെന്ന് പറയുന്ന സ്തോത്രം. ലോകത്ത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബലഹീനനെയും ബലഹീനതകളെയും എടുക്കാൻ ഒരു സ്ഥലമില്ല. നിങ്ങൾ എന്ത് ചോദിക്കുകയെ, നമ്മൾ ഇട്ട് 100 or 400 രൂപ കൊടുത്ത് മേടിച്ച ചെരുപ്പ്, പ്ലാസ്റ്റിക്കിൻ്റെ ചെരുപ്പ്, അതിട്ടുകൊണ്ട് നടന്ന് തേഞ്ഞ് 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 അതിനകത്ത് തുള വീണു, അതെടുക്കാൻ വരെ ഇവിടെ ആൾ വരും, ആക്രിക്കാരൻ. പക്ഷേ ജീവിതത്തിനകത്തൊരു ഭാരമുണ്ടെങ്കിൽ, ജീവിതത്തിനകത്തൊരു ബലഹീനതയുണ്ടെങ്കിൽ, അതെടുക്കുന്ന ഒരു സ്ഥലം, ഒരു ബോർഡ് നിങ്ങൾ കണ്ടിട്ടില്ല. ലോകം മുഴുവൻ സഞ്ചരിക്കുന്നവരല്ലേ, സഞ്ചരിക്കുന്നവരെല്ലാം നമ്മൾ കണ്ടു, ആക്രി സാധനങ്ങൾ എടുക്കുമെന്ന്, പൊട്ടിയ ഗ്ലാസും എന്ന് വേണ്ട, പഴയ പേപ്പറും പഴയ സാധനങ്ങളെല്ലാം, പൊട്ടിയ ബക്കറ്റും പ്ലാസ്റ്റിക്കും കപ്പും കടലാസും എല്ലാം എടുക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്. പക്ഷെ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഭാരമെടുക്കാൻ, വേദന ചുമക്കാൻ ലോകത്തിൽ ആരുമില്ല. പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, നമ്മുടെ ചിന്താകുലം അവൻ്റെ മേലിട്ടുകൊള്ളുവേൻ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 14:23 വാക്യത്തിൽ പറയുന്നുണ്ട്, ജനത്തെ ദൈവത്തിങ്കൽ ഭരമേൽപ്പിച്ചു എന്ന്. നമ്മുടെ ജീവിതത്തെ ഭരമേൽപ്പിക്കാൻ കൊള്ളാവുന്ന വിശ്വസ്തമായ സ്ഥലം അത് ദൈവത്തിൻ്റെ സന്നിധിയാണ്.